വയനാടിന്റെ പാരമ്പര്യ നെൽകൃഷി രീതിയായ കെട്ടിനാട്ടി കൃഷി സജീവമാക്കാൻ ജൈവ നെൽകൃഷികരുടെ കൂട്ടായ്മ രംഗത്ത്. ഗോത്രവിഭാഗങ്ങളുടെ പാരമ്പര്യ നെൽനടീൽ രീതിയായിരുന്ന കെട്ടിനാട്ടി നെൽകൃഷി രീതി വയനാട്ടിലെ മറ്റ് കർഷകരും ഏറ്റെടുക്കുകയാണ്. വയൽനാടായ വയനാട്ടിൽ നെൽകൃഷി രീതികൾ അനവധിയുണ്ട്. നുരിവിത്ത്, കയർനാട്ടി, വിതനെല്ല്, അങ്ങനെ പല രീതിയുണ്ട്. ഇതിൽ ഗോത്രവിഭാഗങ്ങൾ പണ്ടുകാലങ്ങളിൽ വ്യാപകമായി ചെയ്തു വന്നിരുന്ന ഒരു നെൽകൃഷി രീതിയാണ് കെട്ടിനാട്ടി. നെൽവിത്തുകൾ ചാണകത്തിൽ പൊതിഞ്ഞ് മുളപ്പിച്ചാണ് പാടത്ത് വിതയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കാരണം കിളികൾ വിത്ത് പെറുക്കുന്നത് ഇല്ലാതെയാവും, കീടരോഗബാധകൾ കുറവുമാണ്. ഈ രീതി വീണ്ടും വയനാടൻ പാടങ്ങളിൽ സജീവമാവുകയാണ്. ഇത് നെന്മേനി ചുറ്റുണ്ട ഞാറ്റടി എന്നറിയപ്പെടുന്ന കെട്ടിനാട്ടി എന്ന നെൽകൃഷിയിലെ ഏറ്റവും പുതിയ രീതിശാസ്ത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഒരു വളക്കൂട്ടും കളിക്കൂട്ടും ചേർത്തിട്ട് പ്രത്യേകമായിട്ട് സമ്പുഷ്ടീകരിച്ച ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നെല്ലിനെ ഒരു പ്രത്യേക ബെഡിൽ വളർത്തുന്ന സമ്പ്രദായമാണ് ഇതിനകത്തുള്ളത്. ഇതിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വിഷവിമുക്തമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ കാണുന്ന ഓരോ പെല്ലറ്റും അതിരിക്കുന്ന ഓരോ സ്ഥലത്തെയും സൂക്ഷ്മാണു സമൃദ്ധമാക്കുകയാണ്. കെട്ടിനാട്ടിയിലൂടെ ഉണ്ടാവുന്ന നെൽവിളവ് സാധാരണ കൃഷിയേക്കാൾ കൂടുതലാണ്. നെൽവിത്തായി കുറച്ച് നെല്ല് കണ്ടെത്തിയാൽ മാത്രം മതി. ജില്ലയിൽ പല കർഷക കൂട്ടായ്മകളും പാരമ്പര്യ നെൽകൃഷി രീതിയായ കെട്ടിനാട്ടി രീതിയിലേക്ക് മാറുന്നത് വ്യാപകമാവുകയാണ്. ജനം, വയനാട്.